ആളുകളായിരുന്നു. അപ്പൊ നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യന്മാര്, നല്ല രാജതന്ത്രജ്ഞന്മാര്, നല്ല രാഷ്ട്രീയ നേതാക്കന്മാര്, പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാവരും പിശാചി അള്ളാവിന്റെ ആ ജനിതമായ മാർഗത്തിൽ നിന്ന് അള്ളാവിനെ മാത്രം ആരാധിക്കുക, അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ആ വളരെ ഋജുവായ മാർഗത്തിൽ നിന്ന് വഴിപഠിപ്പിച്ച് മറ്റ് ആരാധനകൾ അവർക്ക് സുന്ദരമായി നല്ല കാര്യങ്ങളായി അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു. ഇതാണ് മനുഷ്യരിൽ വളരെയധികം ആളുകൾ പിറക്കാൻ കാരണം. അതുകൊണ്ട് തൊഴിലിന്റെ പ്രചരണം ഒരിക്കലും നിർത്താൻ പറ്റില്ല, അതെപ്പോഴും തുറന്നുകൊണ്ടിരിക്കണം. കാരണം പിശാൻ അവന്റെ പ്രവർത്തനം നിർത്തുന്നില്ല, അവനെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന കാര്യം നല്ല കാര്യമാണെന്ന് അതുകൊണ്ട് ഗുണണ്ട് മനഃശാന്തിണ്ട് മഹത്തായ ഒരു കാര്യമാണ് എന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ട് പിശാജ് പ്രവർത്തിക്കുന്നു. അതിൻ്റെ എതിരായി തൊഴിലിന്റെ പ്രവാചകന്മാരായ നമ്മൾ പ്രവാചകന്മാരുടെ അമാർഗം സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ്, പുളിക്കൽ പ്രദേശത്തുകാർക്ക് കേവലം കേരള നദവത്തുൽ മുജാഹിദിന്റെ മുൻ പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളുടെ വിവാഹ ബന്ധവും കൂടി ആദർശം മാനിച്ച് നടത്തപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് പുളിക്കൽ എന്ന പ്രത്യേകത കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആ ആദർശ ബന്ധം ആദർശപരമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ഏറെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ഉസ്മാൻ ഡോക്ടറുടെ സംസാരം ഞാനിവിടെ കേൾപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞുവല്ലോ, പിശാചിന് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം ഏകദൈവ ആരാധനയിൽ നിന്ന് മനുഷ്യരെ പരമാവധി വഴിതെറ്റിക്കുക. ആ നിലക്ക് പിശാചിനെ പേടിക്കണം, ഭയപ്പെടണം, അവനെ ശ്രദ്ധിക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. മനുഷ്യനെ ഏകദൈവ ആരാധന എന്ന് വഴിതെറ്റിക്കുവാൻ പടിയെടുക്കുന്ന പിശാചിനെ കരുതിയിരിക്കണം. നമ്മുടെ അടിസ്ഥാന ദൗത്യം തൗഹീദ് പ്രചാരണമാണ്, പ്രബോധനമാണ്. ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന, ചിന്താശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെ അന്ധവിശ്വാസങ്ങളുടെ കയങ്ങളിൽ ചെന്ന് ചാടുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതിപാദിച്ചതും അദ്ദേഹം എടുത്തു പറയുന്നു. ബുദ്ധിയില്ലായ്മയല്ല പ്രശ്നം, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധിക്ക് ലീവ് കൊടുത്തതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഈ ജിന്ന് ശൈത്താൻ എന്നൊക്കെ പറയുന്ന സംഗതികൾ മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി പ്രശ്നമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുവാൻ മാത്രം ബുദ്ധിയില്ലാത്തവരൊന്നും ഈ പ്രദേശത്തുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡോക്ടറേറ്റ് ലഭിച്ചവരും എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവരും അഡ്വക്കറ്റുമാരും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എം എൽ എമാരും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ അന്ധവിശ്വാസങ്ങളുടെ പടുകുടിയിൽ ചെന്ന് ചാടുന്നത് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, അതിന് ഹോളിഡേ കൊടുത്തതുകൊണ്ടാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന മനുഷ്യബുദ്ധിയെ ഉപയോഗപ്പെടുത്തണം, ഈ അന്ധവിശ്വാസികൾ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പണിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ബുദ്ധിയെ തള്ളിക്കളഞ്ഞു, തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും പറഞ്ഞുകൊടുത്ത മാത്രം മതമായി സ്വീകരിച്ചു. ബുദ്ധി ഉപയോഗപ്പെടുത്തി ഒരു കാര്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അവരെ യുക്തിവാദികൾ ആക്ഷേപിച്ചു, പരമാവധി അവരെയൊക്കെ മാറ്റി നിർത്തുവാൻ പണിയെടുത്തു. പക്ഷേ സംഭവിച്ചതോ, ഒരു മനുഷ്യനും ഇവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗം പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ. എന്റെ ഒരു സംശയം, ഈ ജിന്ന് ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന് കയറിക്കൂടുമെന്നാണല്ലോ പ്രചരിപ്പിച്ചത്. ഞാൻ മുമ്പ് പല തവണ അത്തരത്തിലെ കുറെ ക്ലിപ്പിംഗ് അവിടെ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് വളരെ കൃത്യമായ എതിർപ്പുകൾ പ്രതികരണങ്ങൾ ഈ ഭാഗത്തുണ്ടായപ്പോ താൽക്കാലികമായ ആളുകളെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള ചില തിരുത്തലുകളും പിൻവലിക്കലും ഒക്കെ നമ്മൾ കേട്ടിരുന്നു. ഞങ്ങളെപ്പോഴും പറഞ്ഞു, ഇത് ആത്മാർത്ഥമല്ല, ഇത് യാഥാർത്ഥ്യമല്ല, ഇത് വസ്തുതാപരമല്ല, അങ്ങാടികളിൽ പറയുന്നത് മാത്രമാണ് മാറ്റിവെച്ചത്, അകത്തളങ്ങളിൽ വേണ്ടുവോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുളിക്കലങ്ങാടിയിലല്ലേ
ഒരു ക്ലാസ് ഒരു കുടുംബ ക്ലാസ് കഴിയുമ്പോ ചില സഹോദരിമാർ എഴുന്നേറ്റ് പോയത് എന്താ കാരണം? കേട്ടുമടുത്തത് കൊണ്ടല്ല, ഇരുന്ന് ക്ഷീണിച്ചത് കൊണ്ടല്ല, കേൾക്കുന്ന കാര്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ പാരമ്പര്യത്തിന് ഒരിക്കലും ചേരില്ലെന്ന് ബോധ്യമുള്ള ഉമ്മമാരും പെങ്ങന്മാരും ഈ നാട്ടിലുണ്ടായത് കൊണ്ട് അവരെ എഴുന്നേറ്റ് പോയി. എത്ര സംഭവങ്ങൾ മഞ്ചേരിയിൽ ഇസ്ലാഹിന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്യാമ്പസ്, അവിടെ നടന്നിരിക്കുന്ന ഒരു യോഗം കഴിയുമ്പോ ചില സഹോദരിമാരെ നേരിട്ട് ചോദിച്ചു, സിഹിർ ബാധിക്കുമെന്ന് മനസ്സിലായി. എന്താണ് പ്രതിവിധി? കേട്ടു നിൽക്കുന്ന മൗലാനയുടെ പ്രതികരണം എന്താ? അപ്പോ സിഹിർ ഫലിക്കുമെന്ന് മനസ്സിലായി, എന്താണ് പ്രതിവിധി എന്ന് സഹോദരിമാരുടെ ചോദ്യം. അതിന് മൗലാനന്റെ പ്രതികരണം, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, തൗഹീദ് ഉൾക്കൊണ്ടവർ സിഹിർ ഫലിക്കുമെന്ന് അംഗീകരിച്ചുവല്ലോ. നഊദുബില്ലാ, കണ്ണേർ വേറെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ജിന്നും സിഹിറും കണ്ണേറും കുറെ കുട്ടിച്ചാത്തന്മാരുമൊക്കെയായി ഈ പ്രസ്ഥാനത്തെ അടിവേരളക്കാൻ വന്നിരിക്കുന്ന ആളുകൾ ഞങ്ങൾ അന്നേ പ്രതികരിച്ചു, ഇത് തിരുത്തി എന്ന് പറയുന്നത് തിരുത്തലല്ല, അതൊരു പുകമറ മാത്രമാണ്. അങ്ങാടികളിൽ പറഞ്ഞാൽ പ്രതികരണം ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അകത്തളങ്ങളിലേക്ക് മാറ്റി, പണ്ട് ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിയതുപോലെ തന്നെ ഗ്രൂപ്പ് യോഗങ്ങളിലേക്ക് മാറ്റി. തങ്ങളുടെ കൂടെ നിൽക്കുന്ന 80% വരുന്ന പ്രവർത്തകന്മാരെ ഏതാണ്ട് ഇതിന്റെ ആളുകളാക്കി മാറ്റി, ഇത് ഈമാനുകൊള്ളുന്നവരാക്കി മാറ്റി. അതുകൊണ്ട് ഏത് ഈ ജില്ലകളിലും വന്ന് തങ്ങളുടെ ഈ കർമ്മങ്ങൾ കർസേവ നടത്തുവാൻ അവർക്ക് ധൈര്യമുണ്ടായി. ഞങ്ങളിത് പറഞ്ഞപ്പോ ഞങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചെന്നറിയാമോ? ജിന്നു മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടില്ലെന്ന് പറഞ്ഞപ്പോ, ജിന്നിന് മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു വരാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ, ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടുകയില്ല എന്ന് പറഞ്ഞപ്പോ, ജിന്നിന് മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോ, അതിനൊക്കെ ന്യായീകരിക്കുവാൻ കുറെ ആയത്തുകൾ വരെ ഓതിയവർ, ഹദീസുകൾ ഓതിയവർ, ഞങ്ങൾ ഖുർആനാണ് പറയുന്നത് ഹദീസാണ് പറയുന്നത് എന്ന് പറഞ്ഞവർ, ആയത്തുകളെ കഷ്ടിച്ച് സന്ദർഭങ്ങൾ നടത്തിയെടുത്ത് ജനമധ്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴും ഞങ്ങൾ അടങ്ങിയിരുന്നില്ല, പ്രതികരിച്ചു പ്രതികരിച്ചു പ്രതികരിച്ചു. ആ സന്ദർഭത്തിൽ അവസാനം ഞങ്ങൾ കിട്ടിയ പ്രതികരണം എന്താണെന്നറിയാമോ? ജിന്നിനെ കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല പോലും, ജിന്നിനെ കുറിച്ച് അവരൊന്നും പ്രതികരിച്ചിട്ടില്ല പോലും, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പോലും. പിന്നെ ജിന്നി എന്നൊരു വർഗത്തെ തന്നെ നിഷേധിച്ചപ്പോ ഡോക്ടർ ഹുസൈൻ മടവൂരും സി പി ഉമർ സുലമിയും ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ജിന്നി എന്നൊരു വർഗത്തെ തന്നെ നിഷേധിച്ചപ്പോ ഖുർആനിൽ ജിന്നി എന്നൊരു അധ്യായമുണ്ട് എന്നും ജിന്നി എന്നൊരു വർഗമുണ്ട് എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് കൈ കഴുകുവാൻ വേണ്ടി ചില അങ്ങാടി പ്രസംഗകർ അങ്ങാടികളിൽ പറഞ്ഞു പോയത്. അകത്ത് നടക്കുന്ന പണി വേറെയാണെങ്കിലും നിങ്ങൾക്ക് അതിവിടെ കാണാനും കേൾക്കുവാനും സാധിക്കും. എന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ പല കാര്യം പറഞ്ഞ കൂട്ടത്തില് അതിലൊന്നാണ് ജിന്നി. അത് വലിയൊരു വിഷയമാണ്. ജിന്നിട്ട് ഇങ്ങനെ കളിയാക്കാന്നിടത്തൊക്കെ ഇവരിങ്ങനെ കളിയാക്കും. ശരിയാണ്, ഞങ്ങൾ ജിന്നിനെ സംബന്ധിച്ച് പറയും. കാരണം ഖുർആൻ നോക്കിയാൽ ഒരു അധ്യായത്തിന്റെ പേര് ജിന്ന് എന്നാ, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് ജിന്ന് എന്നാ ഖുർആൻ ക്യാൻസലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ക്യാൻസലാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഉള്ളതുള്ളത് പോലെ പറയാം. ഞങ്ങളത് പറയേണ്ടി വന്നതെന്ന് അറിയോ? ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ അടിസ്ഥാനപരമായി ഞങ്ങളോട് പിണങ്ങി, അടിസ്ഥാനപരമായി വ്യതിയാനം സംഭവിച്ചു, ആദർശപരമായി വ്യതിചലിച്ചു. അങ്ങനെ പോയപ്പോ പിന്നെ നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കണമല്ലോ. ആരാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൽ ഉറച്ചിരിക്കുമ്പോഴാണ് ബന്ധമുള്ളത്. ആ ആദർശത്തിന് വിരുദ്ധമായത് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് അവരോട് ഈ പറയപ്പെട്ട ഖുർആനും സുന്നത്തും പറഞ്ഞ ജിന്നിനെയൊക്കെ നിഷേധിച്ചപ്പോ നമ്മൾ പറഞ്ഞു, മാന്യ സഹോദരൻ ഖുർആൻ മറിച്ചു നോക്കുക, അപ്പൊ ജിന്ന് കിടക്കുന്നത്. അത് പറയാ ഹദീസ് നോക്ക്, അവിടെ ഉണ്ട് ഇന്ന വിഷയങ്ങൾ പറയണ്ട, അത് പറയാൻ വേണ്ടിയിരിക്കുക കേട്ടോ. അപ്പൊ ഞങ്ങള് ജിന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാല്, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ജിന്നുന്ന ആ സൃഷ്ടിയെ തന്നെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഞങ്ങൾ ജിന്നുന്ന സംഭവമുണ്ട്, അത് ഖുർആൻ പറഞ്ഞ പോലെ തന്നെ വിശ്വസിക്കണം, അതിങ്ങനാണ് ഇങ്ങനാണ് എന്ന് പറഞ്ഞത്. ജിന്ന് എന്ന ഒരു വിഭാഗത്തെ തന്നെ ഞങ്ങൾ നിഷേധിച്ചു എന്നും, അങ്ങനെ നിഷേധിച്ചപ്പോ അല്ല അങ്ങനെ വർഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്നും
വിശുദ്ധ ഖുർആനിൽ അതിനു വേണ്ടി ഒരു അധ്യായം തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്ന്. ഇത് നമ്മൾ കണ്ടതാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണമല്ല, കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ പ്രസിദ്ധീകരണമല്ല, കേരളത്തിലെ പൊതുവായനക്കാരുടെ മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനം തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിരിക്കുന്ന ഒരവസ്ഥയാണിത്. കേരള ശബ്ദത്തിന്റെ കവർ സ്റ്റോറിയായി വന്നതെന്താ? മുജാഹിദ് ജിന്ന്, മുജാഹിദ് ജിന്ന്. യുവതി പീഡിപ്പിക്കപ്പെട്ടു. ഇവർ പറയുന്ന ജിന്ന് എത്തായിട്ടുള്ളത് ഇസ്ലാം ജിന്ന്, കാഫിർ ജിന്ന്. കേരള ശബ്ദക്കാർക്ക് ഒന്നുകൂടി കിട്ടി, മുജാഹിദ് ജിന്ന്. ഞാൻ തിരുത്തു പറയട്ടെ, നവയാഥാസ്തിക ജിന്ന്. അത് മനുഷ്യന്റെ ശരീരത്തിൽ കയറിക്കൂടും, അത് സ്ത്രീകളെയും പുരുഷന്മാരെയും പീഡിപ്പിക്കും, അത് പല അപകടങ്ങളും ചെയ്തു കൂട്ടും. അതിന്റെ അപകടങ്ങളൊക്കെ നാട്ടുകാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇവരുടെ മുഖപത്രത്തിൽ പല്ലികൾക്ക് പല്ലിവധത്തെക്കുറിച്ച് ഒരു വലിയ ഗീർവാണമുണ്ടായിരുന്നു. പല്ലിയെ വധിച്ചാൽ കിട്ടുന്ന പ്രതിഫലം. കുറച്ച് കുട്ടികളെ ഇതൊരു സാധനമാണുള്ളത്, ഞങ്ങൾ കരുതിയ കുട്ടികൾ പറഞ്ഞാണെന്ന. പക്ഷേ കുട്ടികളിൽ നിന്ന് വലിയവരിലേക്ക്, മുതിർന്നവരിലേക്ക് അത് കയറിപ്പോവാണ്. അവർ പറഞ്ഞത്രയുള്ളൂ, ഖുർആൻ ഓതിയാൽ 10 കൂലി കിട്ടുമെങ്കിൽ, 5 വക്ത് നമസ്കരിച്ചാൽ 50 കൂലി കിട്ടുമെങ്കിൽ, ഒരു പല്ലിയെ ഒറ്റയടിക്ക് കൊന്നാൽ 100 കൂലി കിട്ടുമെന്നാണ്. ഞങ്ങളതിനെ വിമർശിച്ചു, അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് സംസാരിച്ചു. അവസാനം അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി തങ്ങളുടെ മുഖപത്രത്തിൻ്റെ ഒരു പേജ് മുഴുവനായി ചെലവഴിച്ചു. ചെലവഴിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിലെ ജിന്ന് കയറിയിട്ടില്ലാത്ത, ജിന്ന് കൂടിയിട്ടില്ലാത്ത, ജിന്നിനോട് എന്തോ വിരോധമുള്ള, ജിന്ന് വർഗത്തോടെന്തോ പ്രയാസമുള്ള ചില ആളുകളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രതികരണമാണ് എൻ്റെ കയ്യിലുള്ളത്. ബഹുമാനനായ അബ്ദുറഹിമാൻ ഇരുവേറ്റി, അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ നല്ല എരിവുള്ള കാര്യങ്ങൾ തന്നെ കൊടുത്ത് കേരളീയ മുസ്ലിങ്ങളെ സമ്പുഷ്ടമാക്കിയിരിക്കുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം. സംഘടനാപരമായി ഇപ്പോഴും അപ്പുറം തന്നെയാണ്. എന്നാൽ അദ്ദേഹം ഈ പല്ലിവധവുമായി ബന്ധപ്പെട്ട ലേഖനം ഈ ഇതിന് മറുപടിയായി കൊടുത്തപ്പോ പ്രസിദ്ധീകരിച്ചില്ല, അംഗീകരിച്ചില്ല. അവസാനം അദ്ദേഹം അത് ഒരു നോട്ടീസായി ഇറക്കുവാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് മെയിലയച്ചു. സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് അത് വിശാല അടുത്തിറങ്ങും. അതിൽ നിന്ന് ഒന്ന് രണ്ട് വാചകങ്ങൾ വായിച്ചുതരാം. കറുത്ത പൂച്ചയെയും കറുത്ത നായയെയും അടുക്കളയുടെ അരവാതിലിന് താഴെ കുത്തിയിരിക്കുന്ന ജിന്ന് കാക്കാമാരെയും ഭർത്താവിന്റെ അഭാവത്തിൽ അയാളുടെ കോലം ധരിച്ചു വന്ന് തന്നെ പ്രാപിക്കാവുന്ന ജിന്ന് കശ്മരന്മാരെയും ഒക്കെ പേടിച്ച് കഴിഞ്ഞിരുന്ന നമ്മുടെ സഹോദരിമാർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തലപൊക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടക്കഥ കുറെ കുട്ടി മൗലവിമാർ ചാടി വീണിരിക്കുന്നു. മുജാഹിദ് സാധാരണക്കാരും പൂർവീകരും പൂർവീക പണ്ഡിതന്മാരും ഇഞ്ചോടിഞ്ച് സമരം ചെയ്ത് പ്രസ്ഥാനം കെട്ടിപ്പൊക്കുമ്പോൾ അതൊന്നും അറിയാതെ സ്കൂളിലും കോളേജിലും പഠിക്കാൻ പോയിരുന്ന അവർ പഠിച്ചു മറഞ്ഞ ഇവരുടെ ഇലുമുകളുമായി വന്നിരിക്കുന്നു. ഇവർ വന്നപ്പോൾ ഇസ്ലാഹികളുടെ മുഖ്യ വിഷയം തൗഹീദും ശിർക്കും ഒന്നുമല്ല. ആരാധനയ്ക്ക് ഇസ്ലാഹികൾ പറഞ്ഞു പോന്ന പഠിച്ചു പോന്ന നിർവചനം പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ മുഖ്യ വിഷയങ്ങൾ പല്ലിവധത്തിന്റെ പ്രാധാന്യം, കറുത്ത പൂച്ച, കറുത്ത നായ, കണ്ണേർ, വിജനമായ സ്ഥലത്ത് കൂട്ടിൽ ലഭിക്കുന്ന ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടുന്നതിന്റെ പ്രാധാന്യം, ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് മക്ക മുശ്രിക്കൾ പോലും ആത്മാർത്ഥമായി അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടിയിരുന്ന ഘട്ടം, ഏത് ഘട്ടം? വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ, അപകടത്തിൽപ്പെട്ടാൽ മക്കാ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാണത് അവർ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഘട്ടങ്ങളിൽ വരെ ജിന്നിനെയും മലക്കിനെയും കൂട്ടിൽ വിളിക്കുന്ന വിളിച്ചു തേടുന്ന അവസ്ഥ, ജിന്നിന്റെ മരുന്നെത്തിക്കാനുള്ള കഴിവ്, കരീന്മാരുടെ കുശലം പറച്ചിലുകൾ, ജിന്നിന്റെ വേഷം മാറി സഹോദരിമാരുടെ ചാരിത്ര ചോരണം എന്നിങ്ങനെ പോകുന്നു. വിഷയ ബ്രാക്കറ്റിൽ ദാരിദ്ര്യം, സാൽവേഷനിലെ എറണാകുളം സാൽവേഷനിൽ
ജിന്ന് താത്ത വന്ന് ദീർഘനേരം ഇരുന്ന കഥ, കോട്ടക്കൽ വെച്ച് ജിന്ന് ആകാശത്തേക്ക് കയറിപ്പോകുന്ന കഥ, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു എന്ന പണ്ഡിത കഥ, മുജാഹിദ് മഹലിലെ ജിന്നിനെ അടിച്ചിറക്കിയ ചെറുവാടിക്കഥ, ജിന്നിനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ജിന്ന് സ്പെഷ്യലിസ്റ്റായ വണ്ടൂർക്കാരന് രോഗികളെ റെഫർ ചെയ്യുന്ന മഹാപണ്ഡിത കഥ, അങ്ങനെ പോകുന്നു ഭീകരകഥകൾ. ഈ ആദർശം വിശദീകരിക്കാൻ വെറുതെ സമയവും പണവും പാഴാക്കേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ സുന്നികൾ തർക്കിക്കാനും വരില്ല. അതൊക്കെ കുറെയെങ്കിലും അവർ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഈ വാദങ്ങളുമായി ഇപ്പുറത്തിരിക്കുന്നവർക്ക് വിഷമമാവുന്നത് അപ്പുറത്തേക്ക് മാറിയിരുന്നാൽ കാര്യം രമ്യമായി പരിഹരിക്കാനാവും. മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും സംഭവിച്ച ജാള്യതകൾ മേലിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇത് എന്റെ വാക്കുകളല്ല, അബ്ദുറഹ്മാൻ ഇരുവേക്കിയുടേതാണ്. ഒരുപാടുണ്ട്, ഒരു വലിയ നോട്ടീസ് ഇൻഷാല്ലാഹ് പുറത്തു വരും. അതിന്റെ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചു തന്നെയുള്ളു. എന്താ ഇവിടെ പറഞ്ഞത്? നമ്മൾ കുറച്ചാൾക്കാരെ ജിന്നിനെ നിഷേധിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. ആ നിഷേധിക്കുന്നതിനെ കുറിച്ച് വേറൊരാൾ കൂടി സംസാരിക്കുന്നുണ്ട്, ഒരു ഇബ്നു സലീം, അതുകൂടി നിങ്ങൾ കേട്ടോളൂ. അയാൾ പുളിക്കക്കാർക്ക് കുറിച്ച് പരിചയമുള്ള ആളായത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇവിടെ കേൾപ്പിക്കുന്നത്. ജിന്നിനെ നിഷേധിച്ചു എന്നതാണ് നമ്മുടെ പേരിലെ വലിയ പ്രശ്നം. ഭാവനല്ലത്, അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ജിന്ന് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ആളുകൾ നമ്മളെ കുറിച്ച് പറഞ്ഞ എന്താരെങ്കിലും പഴയ കാലത്ത് കൈയഴിച്ചു പോയ അന്ധവിശ്വാസങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ജിന്ന് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പഴയകാലത്ത് അന്ധവിശ്വാസങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന് നമ്മുടെ പേരിൽ ആക്ഷേപിച്ചു. രണ്ട് കാര്യത്തിന് ഈ ഇബ്നുമാർ മറുപടി പറയാം. ഒന്ന്, മുജാഹിദ് പ്രസ്ഥാനം എന്ന് എവിടെ ഏത് അവസരത്തിൽ ഏത് ലേഖനത്തിൽ ഏത് പ്രസംഗത്തിൽ ഏത് പ്രഭാഷണത്തിൽ ഏത് സംസാരത്തിൽ എവിടെയാണ് ജിന്നിനെ നിഷേധിച്ചത്? നിങ്ങൾക്ക് പടച്ചവലിനും പരലോകത്തിനും വിശ്വാസമുണ്ടെങ്കിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളവുകൾ പിൻമറിക്കുകയും പൊതുജന മധ്യത്തിൽ മാപ്പ് പറയുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ചുരുങ്ങിയത് നിങ്ങളോട് പറയാനുള്ളത്. ചുരുങ്ങിയത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഈ താടിയുടെ നീളം ഇസ്ലാമിൻ്റെതല്ല, ഈമാനിൻ്റെതല്ല. നെഞ്ചകത്തെ കാപ്പട്യം മറച്ചു വെക്കുവാനുള്ള മറ, അത് പലരും പൊടി